சுந்தராய சகலருமே. ജനുവരി 4 വിശുദ്ധ എലിസബത്ത് ആൻസ്റ്റേൺ കന്യക. അമേരിക്ക സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുന്നതിന് 2 വർഷം മുൻപ് 1774 ഓഗസ്റ്റ് 28 ആൻസ്റ്റേൺ ഒരു എപ്പിസ്കോപ്പേലിയൻ കുടുംബത്തിൽ ജനിച്ചു. കുട്ടിക്കാലത്ത് ഒരു ഉത്തമ എപ്പിസ്കോപ്പേലിയൻ എന്ന നിലയിൽ പ്രാർത്ഥനയുടെയും വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെയും ആത്മശോധനയുടെയും പ്രാധാന്യം നന്നായി ഗ്രഹിക്കുകയുണ്ടായി. അവളുടെ പിതാവ് ഡോക്ടർ റിച്ചർഡ് ബെയ്ലിക്ക് ദേവാലയം ഒരാകർഷക വസ്തുവായിരുന്നില്ല. എന്നാൽ സേവനവും പരസ്നേഹവും മകളെ പരിശീലിപ്പിക്കുന്നതിൽ അദ്ദേഹം തൽപരനായിരുന്നു. അമ്മ 1777 കുഞ്ഞു സഹോദരി 1778 മരിച്ചു. അതോടെ എലിസബത്ത് ലോകജീവിതത്തിൻ്റെ വ്യർത്ഥത മനസ്സിലാക്കി. പുതുതായി ആവിർഭവിച്ച ഒരു ഹോമബലിയും അവൾ സന്തോഷത്തോടെ സ്വീകരിച്ചു. 19-ാമത്തെ വയസ്സിൽ ഈ ന്യൂയോർക്ക് സുന്ദരി വില്യം മാജിസ്റ്റേൺ എന്ന ഒരു ധനിക വ്യാപാരിയെ വിവാഹം കഴിച്ചു. അവർക്ക് 5 മക്കളുണ്ടായി. എലിസബത്തിന് 30 വയസ്സുള്ളപ്പോൾ ഭർത്താവ് ക്ഷയരോഗിയായി മരിച്ചു. ധനക്ഷയവും വന്നുകൂടി. ഭർത്താവിനോടുകൂടി ഇറ്റലിയിൽ താമസിച്ചപ്പോൾ കത്തോലിക്കരെ പോലെ വിശുദ്ധ കുർബാനയോടും ദൈവമാതാവിനോടുമുള്ള ഭക്തി അഭ്യസിക്കാൻ തുടങ്ങി. ഭർത്താവിൻ്റെ മരണശേഷം 1805 മാർച്ചിൽ എലിസബത്ത് കത്തോലിക്ക സഭയിൽ ചേർന്നു. കുട്ടികളെ സംരക്ഷിക്കാൻ അവൾ ബോസ്റ്റണിൽ ഒരു സ്കൂൾ സ്ഥാപിച്ചു. അവിടെ പഠിപ്പിച്ചിരുന്നവർ ഉപവിയുടെ സഹോദരിമാരായി. സുഖക്കേടുകളും തെറ്റിദ്ധാരണകളും അവളെ ഞെരുക്കിക്കൊണ്ടിരുന്നു. 2 കുട്ടികൾ മരിച്ചു. ഒരു മകൻ കൊള്ളരുതാത്തവനായി. 1821 ജനുവരി 4 അവൾ മരിച്ചു. അവൾ എഴുതിയിട്ടുള്ള 1000 കത്തുകൾ അവൾ സാധാരണ തലത്തിൽ നിന്ന് ധീരവിശുദ്ധിയിലേക്ക് ഉയരുന്നത് വ്യക്തമാക്കുന്നുണ്ട്. 6 പൗലോസ് മാർപ്പാപ്പ അവളെ വിശുദ്ധയെന്ന് പ്രഖ്യാപനം ചെയ്തു. വിചിന്തനം. അനുദിന പ്രവൃത്തികളിൽ എൻ്റെ പ്രഥമ ലക്ഷ്യം ദൈവിഷ്ടം നിർവഹിക്കുകയാണ്. അവിടുന്ന് മനസ്സാകുന്നത് പോലെ നിർവഹിക്കുകയാണ് 2-ാമത്തെ ലക്ഷ്യം. അവിടുത്തെ തിരുമനസ്സായതുകൊണ്ട് നിർവഹിക്കുകയാണ് 3-ാമത്തെ ലക്ഷ്യം.